ഹലോ, ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ ഓണക്കിറ്റിലുണ്ടായിരുന്ന ഉണക്കലരി വെച്ചിട്ട് ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അരി വേവിക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കിയതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അരി ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഭയങ്കരമായിട്ട് വെന്തുടയുന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. 3 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആവി പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കി. അപ്പോൾ നമ്മുടെ ഉണക്കലരി വെന്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞിട്ടില്ല. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്തിരി ബലത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടഞ്ഞു കിട്ടുള്ളൂ. ആ ഒരു രീതിയിലാണ് നമുക്ക് അരി വേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിലടിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു 2 കൈയിൽ ചോറൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ലിറ്റർ പാല്, നല്ല കട്ടിയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പായസത്തിലേക്ക് വേണ്ട മധുരത്തിനായിട്ട് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്കായയുടെ തൊലി കളഞ്ഞിട്ട് കുരു ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്കായയുടെ പൊടി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ പഞ്ചസാരയിൽ ഇട്ടിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഏലക്കായയുടെ പൊടി ഉണ്ടെങ്കിൽ പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുന്നത് നമ്മുടെ പായസം ഒന്ന് കുറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉണക്കലരി വേവിച്ചത് ഭയങ്കരമായിട്ട് വെന്തുടച്ചിട്ടില്ല. അപ്പോൾ അതുകാരണം നമ്മൾക്ക് കുറച്ച് കടിക്കാനും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് പായസത്തിന് അത്യാവശ്യം കട്ടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അടിച്ചെടുത്തിട്ടുള്ള ചോറ് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളുപ്പും കൂടി ഇട്ടിട്ട് 6-7 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പായസത്തിന് എത്രത്തോളം കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര കട്ടി വേണമെന്നുണ്ടെങ്കിൽ, കുറുതാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം അധികം ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ ഇവിടെ പായസം അത്യാവശ്യം കുറുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് വീർത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറി വരുന്നത് വരെ നമുക്ക് നെയ്യിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഉണക്കലരി വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക.